ഹായ്, അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ പൊതുവിലെ സ്വാഗതം. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു വെറൈറ്റി സ്പ്രൈറ്റ് ആണ്. നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഒരു അടിപൊളി ഇടിച്ചക്ക കുറുമയാണ്. നിങ്ങൾ എന്തായാലും ഈ ഒരു കുറുമ ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റാണ്, വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാനും കഴിയും. നമുക്ക് വേഗം ഇവിടെയൊക്കെ കഴിക്കാം. ഇതിനുവേണ്ടി ഈ ഒരു ഇടിച്ചക്കയുടെ പകുതിയാണ് നമ്മൾ എടുക്കുന്നത്. ഇനി നമുക്ക് ചെറുതായിട്ട് അതിനിട്ട് തൊലിയെല്ലാം കളയാം. തൊലി കഴിഞ്ഞാൽ മുന്നിലെ ഇതും കൂടി കളഞ്ഞതിന് ശേഷം നമുക്ക് വീട്ടിൽ കാണിച്ച പോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. അരിഞ്ഞെടുത്ത് കഴിഞ്ഞാൽ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കഴുകിയെടുക്കാം, ഒരു സൈഡിലേക്ക് മാറ്റിവെക്കാം. അത് കഴിഞ്ഞ് കുക്കറെടുത്ത് വെച്ച് ലോക്കിലേക്കാം. ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും എണ്ണയുടെ കഴിഞ്ഞാൽ അര ടീസ്പൂണ് കടുകും അര ടീസ്പൂണ് ജീരകവും ചെറിയ പീസ് പച്ചമുളകും ചേർക്കാം. പെരും ജീരകമാണ് ചേർക്കേണ്ടത്. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും എടുത്ത് ചേർത്തതിന് ശേഷം വഴറ്റി വന്നതിലേക്ക് അര ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാം. ഇനി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അരിഞ്ഞ് വെച്ച ചക്കയും കൂടി ചേർക്കാം. ഇതിലേക്ക് ഒരു സവാള, എരിഞ്ഞ ആവശ്യമുള്ളത്ര പച്ചമുളക്, ഒരു തക്കാളി, ഒരു ഉരുളക്കിഴങ്ങ് എന്നിവ ചെറുതായിട്ട് അരിഞ്ഞതും കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, ഇതിലേക്ക് രണ്ടോ മൂന്നോ ഏലക്കായ, ചെറിയ പീസ് കറുകപ്പട്ട എന്നിവ ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ പൊടിയും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും ആവശ്യമുള്ള വെള്ളം കുടിച്ചതിന് ശേഷം നന്നായി മിക്സ് ചെയ്യാം. എന്നിട്ട് അടുപ്പുണ അടിച്ച് വെച്ച് വേവിച്ചെടുക്കാം. നമ്മൾ അര കപ്പ് വെള്ളമാണ് ചേർത്തത്. ഇനി നമുക്ക് വേവിച്ചെടുക്കാം. മൂന്ന് വയസ്സിൽ വരുന്നവരെ വേവിച്ചെടുക്കണം. മൂന്ന് വയസ്സ് കഴിഞ്ഞാൽ ഗ്യാസാക്കിയതിന് ശേഷം സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. അത് കഴിഞ്ഞ് ചേർത്ത് വെച്ചത്തിലേക്ക് അഞ്ച് ടേബിൾ സ്പൂൺ തേങ്ങ ചെറിയതും കുറച്ച് കാഷ്നട്ടും ചേർക്കാം. ഇതിലേക്ക് അര ടീസ്പൂണ് പെരിഞ്ചീരകം പയ്യതിന് ശേഷം ചേർത്ത് കൊടുക്കാം. അതുപോലെ നമ്മൾ കാഷ്നട്ട് അരമണിക്കൂർ കുതിർത്ത് വെച്ചതാണ്. ഇത് ക്രഷ് ചെയ്യാം. അപ്പോൾ നമ്മൾ ക്രഷ് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യമുള്ള വെള്ളം ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കാം. നന്നായിട്ട് മയത്തിൽ അരച്ചെടുക്കണം. അപ്പോൾ നമ്മൾ കുക്കറിൻ്റെ മൂന്ന് സൈൻ്റ് അടപ്പ് തുറന്നിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. അതിനുശേഷം ഇപ്പോൾ അരച്ച് വെച്ച തേങ്ങയുടെ മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ അരക്കപ്പ് വെള്ളം കൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഇനി നമുക്ക് മീഡിയം ഫ്ലെയിം വയ്ക്കാം. എണ്ണ നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. അതുപോലെ എണ്ണ തെളിഞ്ഞു വന്നവരെ ഇത് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഇത് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് രസവയ്ക്കതിന് ശേഷം ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ അടിപൊളിക്കാരിവിടെ തയ്യാറായിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും ഈ ഒരു കറി ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റാണ്, വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാനും കഴിയും. അതുപോലെ ചപ്പാത്തിയുടെ കൂടെയെല്ലാം ഈ ഒരു കറി കഴിക്കാം. ചിക്കൻ കുറുമയേക്കാൾ ടേസ്റ്റാണ് ഈ ഒരു വെജ് കുറുമയ്ക്ക്. നമ്മൾ ആദ്യമേ കടുക് തളിച്ചിട്ടുണ്ടെങ്കിൽ രണ്ടാമത് തളിക്കേണ്ട ആവശ്യമില്ല. നമ്മളിതിനു മുന്നേ ഡിച്ചക്ക കൊണ്ട് തയ്യാറാക്കാൻ കഴിയുന്ന കുറേ ഫുഡിൻ്റെ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ അതിലൊന്ന് ചെക്ക് ഔട്ട് ചെയ്യുക. ഈ ഒരു കറി വേലുസർക്ക് ഏറ്റവും നല്ലതാണ്. ഹെൽത്തി ആയിട്ടും ടേസ്റ്റ് ആയിട്ടുള്ള ഒരു കറിയാണിത്. നാല് പേർക്ക് കഴിക്കാനുള്ളത്ര ഈ ഒരു കറി ഉണ്ടാവും. നമ്മൾ മുളക് പൊടി ചേർത്തിട്ടില്ല, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ള പച്ചമുളക് ചേർക്കാം. നിങ്ങളുടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗ്രാമ്പും കുരുമുളകെല്ലാം പൊടിച്ചിട്ട് ചേർക്കാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും വീഡിയോസ് വേണമെങ്കിൽ കമൻറ്റ് ബോക്സ് അറിയിക്കാം. അപ്പോൾ നിങ്ങൾക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതിലേക്കും ബൈ.